ഗൂഗിൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് അല്ലേ. നമ്മൾ ഗൂഗിൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഈ ലോകത്തുള്ള എന്ത് സാധനത്തിനെ പറ്റി സെർച്ച് ചെയ്താൽ, എന്ത് കാര്യം സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് ഡാറ്റ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന വളരെ വലിയൊരു ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കേരളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളം എന്താണ്, കേരളത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഉണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ കേരളത്തെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും തരുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. അതായത് ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ നമുക്ക് തരും, അതായത് ട്രില്യൺസ് ഓഫ് സെർച്ച് റിസൾട്ടുകൾ നമുക്ക് ഈ പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ തരും. പക്ഷേ ഈ സെർച്ച് റിസൾട്ടുകളിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് റിഫൈൻ ചെയ്തെടുക്കലാണ് ഗൂഗിൾ ഡോർക്ക് ഓപ്പറേറ്ററിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അതാണ് ഗൂഗിൾ ഡോർക്കുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗൂഗിൾ ഹാക്കിംഗ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഗൂഗിൾ ഡോർക്കിംഗ് അല്ലെ ഹാക്കിംഗ് എന്താണ്, എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ ഒരു നീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് ടെസ്ല എന്ന കമ്പനിയെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് വേണ്ടതെന്ന് പറയുന്നത്. ടെസ്ല, ഞാൻ ഗൂഗിളിൽ ടെസ്ല എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടെസ്ലയെ പറ്റി ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് റിസൾട്ടുകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ. ഇവിടെ ടെസ്ല ഡോട്ട് കോമിൻ്റെ ഇവിടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്, ഇവിടെ സൈഡിൽ നമുക്ക് അവരുടെ പ്രൊഫൈലുണ്ട്, അവരുടെ കമ്പനിയുടെ സ്റ്റോക്കുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ വിക്കിപീഡിയയിലെ ഇൻഫർമേഷൻ കാണാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ ഇത് കാണിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം. പല പല സോഴ്സുകളിൽ നിന്ന്, പല പല സ്ഥലങ്ങളിൽ നിന്ന്, പല പല ഡിഫറൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്, സെർച്ച് റിസൾട്ട് തരുന്നുണ്ട്. ടെസ്ല എന്ന വേർഡ് എവിടെയൊക്കെ വരുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, ഗൂഗിൾ നമുക്ക് കാണിച്ചു തരും. നോ, എനിക്ക് ലെറ്റ്സ് സേ എനിക്ക് ടെസ്ലയുടെ എല്ലാ ഇൻഫർമേഷൻസും വേണ്ട, എനിക്ക് ടെസ്ലയെ പറ്റിയുള്ള ടെസ്ലയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് മാത്രം മതി എന്ന് കരുതുക. അപ്പോൾ അവിടെ എനിക്ക് എന്ത് വേണം, ഒരു ഫിൽറ്റർ ഇടണം അല്ലേ. നമ്മൾ നോർമലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ റിസൾട്ടുകളെ റിഫൈൻ ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്ററുകൾ ചെയ്യില്ലേ. അതേപോലെ ഇവിടെ എനിക്കൊരു ഫിൽറ്റർ ചെയ്യണം എന്ന് കരുതുക. എങ്ങനെ ഫിൽറ്റർ ചെയ്യാം, അവിടെയാണ് ഗൂഗിൾ ഡോർക്ക് ഓപ്പറേറ്ററിനെ നമ്മൾ ഉപയോഗിക്കുക. നമുക്കൊരു എക്സാമ്പിൾ ഓപ്പറേറ്ററിനെ ഉപയോഗിക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ സൈബർ സെക്യൂരിറ്റി ചലഞ്ചസിനെ പറ്റി ചാനലിൽ ഇനി വരുന്ന വീഡിയോസിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ബ്രോക്യാമ്പിൽ ഒന്ന് പഠിക്കണമെന്നുള്ളവർക്ക് നമുക്കിവിടെ ഒരു 1 ഇയറിൻ്റെ പ്രോഗ്രാം സൈബർ സെക്യൂരിറ്റിയിലുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എന്താ, ടെസ്ല എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് മെയിലിൽ നമുക്കിവിടെ കാണാം tesla.com എന്നാണ് അല്ലേ, tesla.com എന്നാണ്. നമുക്ക് tesla.com എന്ന വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻ മതി, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സെർച്ച് റിസൾട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഗൂഗിളിൽ അങ്ങനെ കൊടുത്തു നോക്കാൻ പറ്റും. അതിന് ഒരു എക്സാമ്പിൾ എടുക്കാം, google.com. ഇപ്പോൾ ഞാനിവിടെ tesla.com എന്ന് സെർച്ച് ചെയ്തു, tesla.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, എനിക്ക് tesla.com എന്നുള്ള സെർച്ച് റിസൾട്ട് ആദ്യം കാണാം. പക്ഷേ താഴേക്ക് പോയി കഴിഞ്ഞാൽ ട്വിറ്റർ എന്നുള്ള സെർച്ച് റിസൾട്ട് ഉണ്ട്, പിന്നെ അതുപോലെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വിക്കിപീഡിയ ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്. പക്ഷേ എൻ്റെ ആവശ്യം എന്താണ്, എനിക്ക് tesla.com എന്നുള്ള സെർച്ച് റിസൾട്ട് മാത്രം മതി അല്ലേ. അപ്പോൾ നമ്മളവിടെ ഒരു ഗൂഗിൾ ഡോർക്ക് ഓപ്പറേറ്ററിനെ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്ററാണ്. സൈറ്റ് നമ്മൾ ഓപ്പറേറ്ററിനെ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഓപ്പറേറ്റർ കൊടുക്കുക, സൈറ്റ് എന്നതാണ് ഓപ്പറേറ്റർ, എന്നിട്ടൊരു ഫുൾ കോളൻ ഇട്ടിട്ട് ഏത് സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൊടുക്കുക. എനിക്ക് tesla.com എന്നുള്ള ഇൻഫർമേഷനാണ് വേണ്ടത് അല്ലേ. അപ്പോൾ tesla.com, അപ്പോൾ സൈറ്റ് സ്പേസ് tesla.com എന്ന് കൊടുത്തു. ഞാനിവിടെ സെർച്ച് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ പറ്റിയാണോ സെർച്ച് ചെയ്യുന്ന ആ ടോപ്പിക്കാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ടെസ്ലയെ പറ്റിയാണ് എനിക്ക് ഡാറ്റ ഉണ്ടല്ലേ, അപ്പോൾ ടെസ്ല എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ കീവേഡ്. ഇനി എനിക്ക് വേണ്ടത് ഏത് സൈറ്റിൽ നിന്നാണ്, tesla.com നിന്നാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് സൈറ്റ് ഫുൾ കോളൻ tesla.com. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റിസൾട്ടിലേക്ക് നോക്കി, നേരത്തെ നമുക്ക് ട്വിറ്ററിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു, വിക്കിപീഡിയയിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള റിസൾട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന എല്ലാ റിസൾട്ടും എവിടെ നിന്ന് മാത്രമാണ്, tesla.com എന്ന വെബ്സൈറ്റിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സെർച്ചിനെ, എനിക്ക് വന്ന സെർച്ച് റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും റിഫൈൻ ചെയ്തെടുത്തു. ഇങ്ങനെ റിഫൈൻ ചെയ്തെടുക്കലാണ് ഒരു ഗൂഗിൾ ഡോർക്ക് ഓപ്പറേറ്റർ ചെയ്യുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റാണ് ഗൂഗിൾ ഹാക്കിംഗ് ടെക്നിക്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ് എന്ന് വിളിക്കുക. ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്ററുകളുണ്ട്. ഗൂഗിൾ ഡോർക്കിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ് ടെക്നിക്സ് എന്നുള്ളതിനെ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും മേജർലി നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് ബഗ് ബോണ്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ ബഗ് ബോണ്ടി എന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന മറ്റൊരു പ്ലേസ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി അസസ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴും കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളുടെ സൈബർ സെക്യൂരിറ്റി ചലഞ്ച് വീഡിയോസ് ഇനി നമ്മുടെ ഈ ചാനലിലേക്ക് വരും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ ഡോർക്കിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇത് പല ഓപ്പറേറ്ററുകളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ സൈറ്റ് എന്നൊരു ഓപ്പറേറ്ററിനെ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതല്ലാണ്ട് വേറെ ഒരുപാട് ഓപ്പറേറ്ററുകളും പല രീതിയിലുള്ള കോമ്പിനേഷനുകളും ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് എന്ത് തരത്തിലുള്ള റിസൾട്ടുകളാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി ഇതിനകത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇനി വരുന്ന സൈബർ സെക്യൂരിറ്റി ചലഞ്ച് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സൈബർ സെക്യൂരിറ്റി ഒരു കരിയറാക്കണം അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഗൂഗിൾ ഡോർക്കിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ബഗ് ബോണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബഗ് ബോണ്ടി എന്താണ് എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തോളാം.